യുഗ സ്റ്റാർട്ട് ചെയ്യണം എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു സംഭവം അവിടെ ഉണ്ടാവും എന്തോ ശൂന്യതയാവില്ല ഒരു സംഭവം അവിടെ ഉണ്ടാവും അതിനെ ഇല്ലാതെ ആക്കിയിട്ടാണ് പുതിയത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഭാരതത്തിന് ഇന്നെയാണ് ഉയർച്ച ഭാരതത്തിൻ്റെ സൂപ്പർ പവർ ആക്കുന്ന ഉയർച്ച അതിൻ്റെ എക്സ്റ്റെൻഡായിട്ട് തെക്ക് കിഴക്കി എഴുതി മുഴുവൻ ആ എനർജി ആക്കുക അതാണ് എൻ്റെ ആ എൻ്റെ ദൗത്യത്തിൻ്റെ ഞാൻ കാരണം അവിടെയുള്ള ആ കേന്ദ്രത്തിലെ ശക്തികൾ പ്രവർത്തിക്കും രജിജി ാണ് ഈ അവസരത്തിൽ രജിജിയുടെ ഈ ആത്മീയ പാതയിൽ രജിജിയെ സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സിനെ പറ്റി തീർച്ചയായിട്ടും ചോദിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ രജിജിയുടെ എല്ലാ സപ്പോർട്ടുമായിട്ട് നിൽക്കുന്ന വൈഫിനെ പറ്റി കാര്യം നമ്മൾ പറഞ്ഞതാണ് കാരണം അതൊരു എന്താ പറയുക തുടർച്ച ഒരു യാത്രയാണ് ഇപ്പോൾ രണ്ടായിരത്തി മൂന്നില് കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ഇപ്പോൾ മെയ് ഇരുപത്തഞ്ചാലാണ് വെഡിങ് ആനിവേഴ്സറി എൻ്റെ ഹസൻസിൻ്റെ അപ്പോൾ ഒരു ഫുൾ നമ്മുടെ കൂടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ കല്യാണം എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ശേഷം കല്യാണം കഴിഞ്ഞ ശേഷമാണ് എനിക്കെല്ലാം സ്പിരിച്വൽ കാര്യം വന്നത് അപ്പം അത്രയും ഒരു കണക്ഷൻ ഞാൻ വൈഫായിട്ട് ഉണ്ട് എന്നുള്ളതാണ് അതിനൊരു സപ്പോർട്ട് എനിക്ക് ത്രൂ ഔട്ട് കിട്ടുന്നുണ്ട് ഇതിനൊരു ഒരു രീതി എന്ന് പറഞ്ഞപ്പോഴാണ് വളരെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഈ സ്പിരിച്വലിലുള്ളിലേക്ക് ആൾ വരാറില്ല ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കോ അതിൻ്റെ കാര്യങ്ങൾ വരാറില്ല അതുതന്നെയാണ് എനിക്കും സന്തോഷം കാരണം ഇതിനുള്ളിൽ വന്ന് ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എന്തിന് യാത്ര ഇല്ലെങ്കിൽ എന്ത് റിസൾട്ട് അല്ലെങ്കിൽ കാര്യം ഒന്നും ചോദിക്കാറില്ല ആൾ ചെയ്യണത് കുട്ടികളെ നോക്കി ആളുടെ ടീച്ചറാണ് അപ്പോൾ ടീച്ചർ ജോലി നോക്കണു കുട്ടികളെ നോക്കണോ വീട് നോക്കണു ആ ഒരു ഏരിയയാണ് ആൾ കൈകാര്യം ചെയ്യരുത് ഞാൻ കൈകാര്യം ചെയ്യുന്നത് വേറൊരു ഏരിയയാണ് ഈ ഏരിയയിലേക്ക് ആൾ വരാത്തോടത്തോളം എനിക്ക് വരുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് വളരെ ഫ്രീഡാണ് മറ്റേരിയയിലേക്ക് നിൽക്കും പോകേണ്ടി വരുന്നില്ല കുട്ടികളുടെ കാര്യം കാര്യവും എനിക്കൊരു പി ടി ഐ മീറ്റിങ്ങിന് ഒന്നും ടീച്ചറായാലും വൈഫ് പോക്കോളൂ അത്തരം കാര്യങ്ങളൊക്കെ വൈഫ് നോക്കണ കാരണം ആ അതിലാ ആ വൈഫ് ഹാപ്പി ആയി കാരണം എനിക്ക് അവിടെ ഫ്രീ ആണ് ഞാൻ അതിലിടപെടേണ്ടി വരുന്നില്ല ഞങ്ങൾ കോമൺ ആയിട്ട് ഞങ്ങൾ വരുന്നത് കുടുംബത്തിൻ്റെ കാര്യം കുട്ടികളുടെ കാര്യം സംസാരിക്കാൻ ഞങ്ങളുടെ യാത്രകൾ അതിനൊരു രസകരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകാനും പറ്റണം അപ്പോൾ അവർ അവരവരുടെ ഒരു ഏരിയ അവരവർ സെലക്ട് ചെയ്തും കൂടി ചേരാൻ പറ്റിയ കാര്യങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യുന്നു പോണതുകൊണ്ട് അതിൻ്റെ ഒരു സുഖരായ ഭംഗി വസായി ചെയ്യുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു നല്ലൊരു പരസ്പര ബഹുമാനം ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് താങ്ക് യു താങ്ക് യു അപ്പോ ആ ഒരു ഒരു സുഖരായ അനുഭവമാണ് സഹായിച്ചിട്ട് ഞങ്ങളുടെ ജീവിതം അങ്ങനെ കുട്ടികളും അതൊരു രസമായിട്ട് പോകുന്നു കൂട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ എന്റെ തുടക്കകാലത്ത് നമുക്ക് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് പവർഫുള്ളായി സപ്പോർട്ട് ആവശ്യമുണ്ട് ഞാൻ അവിടെയാണ് ലാലുവിനെ ഞാൻ എപ്പോഴും പറയാറ് കാരണം ഫുൾ സപ്പോർട്ടായിരുന്നു അന്നൊന്നും ആള് ആൾ വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല അതിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് സ്പിരിച്വൽ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇത് വലുതായപ്പോൾ ഫുൾ ഇൻവോൾവ് ഒന്നുമല്ല ആളാളുടെ ഇതിലേക്ക് പോകണം പക്ഷെ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ കാണും വീടിൻ്റെ തൊട്ടടുത്താണ് സംസാരം അപ്പോൾ സംസാരിച്ചിരിക്കും അപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു ബാല എനിക്ക് ആ സമയത്ത് ലാലിൽ നിന്ന് ഭയങ്കരമായിട്ട് കിട്ടിയിരുന്നു അത് അത് ഇന്ന് ഞാൻ എവിടെയും എപ്പോഴും പറയാറുള്ളതാണ് ആ ഒരു വില എനിക്ക് അന്ന് പിന്നെ ഒരു വേണു എന്ന് പറയുന്ന സുഹൃത്ത് അപ്പോൾ അങ്ങനൊരു വില കിട്ടി അത് കഴിഞ്ഞിട്ട് എൽ എം ആർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അനൂപ് അത് അവരൊക്കെ ഞങ്ങൾ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചോളാം അവർ ആണ് എൻ്റെ പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു ഇതുണ്ട് വൈ ബി സി ക്ലബ്ബ് യങ് ബ്രദേഴ്സ് ക്ലബ്ബ് ആ അതിൻ്റെ ഒരു പ്രൊഡക്റ്റുകളാണ് ഞങ്ങളെല്ലാവരും തലമുറയായിട്ട് എൻ്റെ അച്ഛനായ മെമ്പറാണ് ഞാൻ മെമ്പറാണ് അത് ഞാൻ ഓരോ തലമുറയും അതിലത്തെ മെമ്പറാണ് അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ തൊട്ടേ സ്കൂളായാലും കോളേജ് ജോലി കിട്ടിയായാലും അവിടെ വൈകുന്നേരം അവിടെ പോയി ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും അവിടെ വന്നിരിക്കും ഒരുമിച്ച് കളിക്കും വർത്തമാനം പറയും തല്ലോടും സിനിമയ്ക്ക് പോകും അങ്ങനെ നടന്ന ആ ഒരു ബന്ധമുള്ളത് കൊണ്ട് എത്ര വർഷം കഴിഞ്ഞാൽ ആ ബന്ധം നിലനിന്നിരിക്കും അതിൻ്റെ ആ ഞങ്ങളുടെ കഴിഞ്ഞ ആയിട്ട് വന്ന ആളാണ് ഇപ്പോൾ അല്ല മാർക്കയുടെ സെക്രട്ടറി അനൂപ് ട്രഷറർ അനൂപ് അപ്പോൾ ഇവരൊക്കെ ഒന്നും പറയണ്ട നമ്മളെന്താന്ന് അവർക്ക് അവരെന്താണെന്ന് നമുക്കറിയാം അവ പിന്നെ രാജേഷ് വന്നു ഗോകുലേ ശരിക്കും ആദ്യത്തെ ചെയർമാൻ ഗോകുല എല്ലാമാർക്കടാ അത് ഇതാണ് വൈബി സി ല പിന്നെ അവന് വേറെ ജോലി കിട്ടിയപ്പോൾ അത് ചെയ്യാൻ പാടില്ലാത്ത മാറിയിട്ടാണ് ദേവേട്ടം വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ടീമായിട്ട് പോണ കാരണം അവരുടെ ഒരു സപ്പോർട്ട് എനിക്ക് ത്രൂ ഔട്ട് യാത്രയിൽ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ അവർക്ക് ഞാനൊരു വലിയ ആട്ടം പോലെയാണ് ഇപ്പോഴത്തെ എല്ലാവരൊക്കെ നമ്മൾ സുഹൃത്തുക്കളാണ് മറ്റവർക്കൊരു വലിയടം പോലെ ആ ഒരു ബന്ധത്തിൽ തന്നെ സുഖമായിട്ട് പോകണ്ടായിരുന്നു പിന്നെ യാത്ര തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് നമ്മൾ പല ടൈമിലായിട്ട് നമ്മൾ ഈ പറഞ്ഞ കപ്പലിൽ കയറി നമ്മുടെ കൂടെ സഞ്ചരിച്ച് വന്നിട്ടുണ്ട് അത് ഞാൻ തുടക്കത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പൊ ഭാസ്കറെ പോലെ ഗ്രൗണ്ട് ഫോഴ്സ് ടീമില് ഷാംവേൽ അങ്ങനെ ആ ഒരു ടീം അന്നുണ്ട് ഇന്നുണ്ട് തുടക്കത്തിലുള്ള ആൾക്കാരെ അവരൊക്കെ ബാലാജി അങ്ങനെ പറഞ്ഞ അവരൊക്കെ ഒക്കെ ഇതിലേക്ക് കയറുന്നുണ്ട് രവികുമാർ അങ്ങനെ ഒരു ടീമുണ്ട് ഇപ്പുറത്തെ ദേവേട്ട ചെയർമാനായിട്ട് ഇരുന്നായിരുന്നു പിന്നെ യുവരാജ് ഡൽഹി അങ്ങനെ ലണ്ടൻ അങ്ങനെ ഒരു വിമല ആസ്ട്രേലിയ അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വന്നിട്ട് സൗമ്യ ചിത്രറാൻ അങ്ങനെ ഒരു ഒരു ടീമായിട്ട് ഓട്ടോമാറ്റിക് വരും ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാം ആർ ഒക്കെ താനേ വന്ന് ചേർന്ന കൂട്ട അപ്പോൾ ആ ഒരു അവരുടെയൊക്കെ ഒരു സ്നേഹനയ്ക്ക് ഈ യാത്രയിൽ ഞാൻ ഇതറിയ പേര് പറയാറുണ്ട് പക്ഷെ അവർ അവരൊക്കെ യാത്രയിൽ എനിക്ക് ആ സ്നേഹം കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ യാതം തൊട്ടാണ് കേരളത്തിൻ്റെ ഇറങ്ങു തുടങ്ങിയത് അവിടെയും ഒരുപാട് പേരുടെ സ്നേഹം ഇപ്പം ദുബായിൽ ചെന്നപ്പോൾ പിന്നെ നമ്മുടെ കൂടെ ഇപ്പോൾ പലരും ചേർന്നിട്ട് നിങ്ങളെ പോലെയുള്ള പല ആൾക്കാരുടെയും ഒരു യാത്ര കൂടുമ്പോൾ ആ ഒരു സ്നേഹം കിട്ടുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരാളുടെ ഒരാൾക്ക് സ്നേഹം കിട്ടുക എന്നുള്ളത് അതെനിക്ക് പല സ്ഥലത്തു ഒരു പരിചയമില്ലാത്ത ആൾക്കാരിൽ നിന്നും പല രാജ്യങ്ങളിലുള്ള ആൾക്കാരിലും അവർ അവരൊക്കെ കൂടി ചെന്നാൽ അവരൊരു സ്നേഹം കിട്ടണോ എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് കാരണം ഒരാൾ നമ്മളെ കുറിച്ചിട്ട് ആളുടെ നമുക്ക് സ്നേഹം തോന്നണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിജയ അയാളെ കാണുമ്പോൾ ദേഷ്യ വരണം അല്ലെങ്കിൽ അയാളെ കാണുമ്പോൾ വെറുപ്പ വരണം അയാളെ കാണുമ്പോൾ ദേഷ്യം അങ്ങനത്തെ ഒരു തോന്നുമ്പോഴാണ് ഒരാളുടെ പരാജയം ഒരാൾക്ക് ഒരു അയാൾക്ക് കാണുമ്പോൾ നമുക്കൊരു അയാളൊരു സ്നേഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു വിജയമാണ് നമ്മുടെ ഒരു ഭാഗ്യമാണ് അപ്പോൾ ഒരു അത്ര സ്നേഹം ഈ വഴിയിൽ ധാരാളം കിട്ടിയിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ കാര്യം നമ്മൾ ചെയ്യുന്ന രാജ്യം ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ല മാർഗ് രാജ്യം വലുതാവാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കോസ് അതൊരു ഭയങ്കര ഇതല്ല ഭാരതത്തിന് വേണ്ടിയിട്ട് ഭാരതത്തിന് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു വികാരം ഉണ്ടല്ലോ അതിൻ്റെ ഒരാളായിട്ട് മാറുക എന്ന് പറയണത് വലിയ ഒരു ഇതാണ് ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് ഭഗവാൻ്റെ ഊട്ടി ചെയ്യുക എന്നുള്ളൊരു വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത് അപ്പം അതുകൊണ്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ഞാൻ നടന്ന വന്ന വഴികളൊന്നും പട്ടുമൊത്ത വിരിച്ചതോ പൂവിട്ടായതില്ല കല്ലും മുള്ളും ഒക്കെ ചവിട്ടിയിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതൊരു പക്ഷേ അതൊരു ട്രെയിനിങ്ങും കൂടിയാണ് നമ്മുടെ പക്വത വരുത്താനും നമ്മുടെ രീതികൾ കാഴ്ചപ്പാടുകൾ മാറാനൊക്കെ അത്ര അനുഭവങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുമുണ്ട് ഭഗവാൻ സഹായത്തിൽ ഇപ്പോഴും അദ്ദേഹം കൈപിടിച്ച് നടത്തുന്നു എന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് നടന്നു പോയി കൊണ്ടിരിക്കുന്നത് പറഞ്ഞ കുട്ടി ഗംഭീരായി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും കൂട്ടിച്ചേർത്തിട്ട് ആ ഒരു യാത്രയാണ് നമ്മുടെ ഇത്ര കൊല്ലം ഒരു ഇരുപത് രണ്ടായിരത്തി നാല് തൊട്ട് ഇരുപത് കൊല്ലായി യാത്ര ഉണ്ടെങ്കിൽ അതിൽ പതിമൂന്ന് കൊല്ലം ആരും അറിയാണ്ടേ ഏഴാമത്തെ കൊല്ലം എല്ലംമാർക്ക് എന്നുള്ള പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് രജിജി ഈ ആത്മീയ യാത്രയിൽ ഒരു പരാജയത്തിന്റെ കാര്യം രജിജി പറഞ്ഞിരുന്നു അത് കെ തുടങ്ങുന്നതിന് അതോ സ്റ്റേജിന് ശേഷമാണോ ണോ കെ തുടങ്ങണ മുമ്പാ ഞാൻ ചെന്തിൽ പോണ ഒരു ടൈമാണ് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലാണ് അതുവരെയുള്ള യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ എന്തിനാന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല ഞാൻ ഒരു ഒരുപാട് യാത്രകളായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് കുമാരകാണ്ടത്തിൻ്റെ കാര്യം പൊതു മുരുകയോഗ സ്റ്റാർട്ടിങ്ങയുടെ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ദൗത്യങ്ങൾ ദൗത്യങ്ങളെന്ന് പറയുന്നത് അതിനുശേഷം വിദേശത്തേക്കുള്ള യാത്രകൾ ആരംഭിക്കുന്നത് ഈ യാത്രകളൊക്കെ ആരംഭിക്കുമ്പോഴും ഫിനാൻഷ്യൽ എന്നുള്ളൊരു വലിയൊരു ഘടകം അവിടെ കിടക്കുന്നുണ്ട് ഇന്നത്തെ പോലെ നമുക്ക് ആൾക്കാരെ അറിയും പരിചയമൊന്നും ഇല്ലല്ലോ നമ്മൾ നമ്മുടെ ക്യാഷ് എടുത്തിട്ടൊന്നും ഞാൻ പോണത് അപ്പൊ അതിലൊരു ഉദാഹരണം വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ചൈനയിൽ പോകും ചൈനയ്ക്ക് ഒരു ഡയറക്ഷൻ പോകണമെന്ന് ഡയറക്ഷൻ കിട്ടി ഡയറക്ഷൻ കിട്ടുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ചെയ്യാവുന്ന ആ കാര്യം ആ കാശ് കാശ് കളക്ട് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് പി എഫെന്ന് ലോൺ എടുക്കുക അതാണ് എനിക്ക് ചെയ്യാൻ പറ്റൊരു കാര്യം അപ്പോൾ പി എഫ് ഞാൻ ചോദിച്ചപ്പോൾ ലോൺ അമ്പതിനായിരം രൂപയാണ് കിട്ടുക മാക്സിമം അന്നത്തെ ലെവലിൽ ഞാനിത് റിയ ട്രാവൽസിലാണ് ചൈനയുടെ പോണ ടൂറിൻ്റെ ഇത് കണ്ടിട്ട് അവർ വിളിച്ചപ്പോൾ ഒന്നേക്കാൽ ലക്ഷമാണ് അവർ പറഞ്ഞത് നടക്കില്ലാന്ന് വിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവര് വിളിച്ചിട്ട് പറയും അമ്പതിനായിരം ഇവിടെ ഇതുണ്ട് മറ്റേ ചൈന ഹോങ്കോങ് ആയിരുന്നു ചൈന മാത്രമായിട്ട് അമ്പതിനായിരം രൂപ കറക്റ്റ് അമ്പതിനായിരം ഞാൻ പ്രതീക്ഷിച്ച് അമ്പതിനായിരം പോകണം അത്ര ചില സംഭവങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ഈ രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറിലൊരു സംഭവമാണ് അന്ന് ഇവിടെ ഒരു മലയിലേക്ക് പോകണം കന്നിവാടി എന്ന് പറഞ്ഞ മലയിലേക്ക് പോവുകയാണ് അപ്പോൾ രണ്ടായിരത്തി അഞ്ച് പതിനെട്ട് ദിവസം ഞാൻ ഇരുന്ന ശേഷം തിരിച്ചു വന്നു നവംബർ ഡിസംബറിലാണ് ഞാൻ തിരിച്ചു വരുന്നത് രണ്ടായിരത്തി ആറ് ജനുവരിയിലാണ് ഈ കന്നിവാടി എന്ന് പറഞ്ഞ സ്ഥലം എനിക്ക് സ്വപ്നത്തിൽ വന്നിട്ട് അവിടെ പോവാൻ പറയണത് അപ്പോൾ പോവാൻ പറയുമ്പോൾ ഞാൻ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ കയ്യിലെ കുറച്ച് കശു അപ്പോൾ ഈ പ്രബേടനാണെന്ന് എനിക്ക് അന്ന് സെന്തിലിനെ പരിചയമില്ല പ്രബേടനയാണ് ഞാൻ വിളിക്കുന്നത് അങ്ങനെ അപ്പോൾ പ്രബേടന ഒരു ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീനിയർ ഒരാളുണ്ട് ഇവിടെ പഴനി ചരിത്രങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അറിയുന്ന ഒരാൾ അത് സീനിയറാണ് അദ്ദേഹം ഇപ്പം ഇല്ല അദ്ദേഹം പക്ഷെ അദ്ദേഹത്തെ ഒരു ഇദ്ദേഹം വെച്ചാൽ അദ്ദേഹം ദേവസ്വം കൂടിയിട്ട് എപ്പോഴും മഴക്കാം ദേവസ്റ്റിനെ ഓരോ എന്തെങ്കിലും ചെറിയ തെറ്റുകഴിഞ്ഞാൽ അപ്പാൾ കേസ് കൊടുക്കുക അങ്ങനത്തെ ഒരു എപ്പോഴും ഒരു റിബലായിട്ട് നിൽക്കണം പക്ഷെ ഭയങ്കര അറിവുള്ള ആണ് പ്രൈവേനാളായിട്ട് കമ്പനിയായിരുന്നു അപ്പം ഈ അടയാളങ്ങൾ പ്രൈവറ്റ് ആളോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു ഇത് കന്യാവാടി എന്ന് പറയുന്ന മലയാണ് അപ്പോൾ പ്രൈവറ്റ് നീ ഇങ്ങോട്ട് പോവാ ആളും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നീ വണ്ടി വിളിക്കേണ്ടി വരും എന്ന് പറഞ്ഞു ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു ആളുടെ വീട്ടിൽ വന്നു പൊങ്കലായിരുന്നു പൊങ്കല പൊങ്കലയാളുടെ വീട്ടിൽ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു പ്രബേട്ടൻ്റെ അല്ല ഓ ബാലസുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് പ്രബേട്ടനോട് പറഞ്ഞു നോക്കാം പൂവെന്നാൽ പോയിട്ട് വരാം ഉച്ചയ്ക്ക് വൈകുന്നേരം ആകുമ്പോഴേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ഉച്ചക്ക് കഴിഞ്ഞു അപ്പം പ്രബേട്ടൻ ഒരു ടാക്സിക്കാരനെ വിളിച്ച് ചോദിച്ചു കഞ്ഞിവാടി പോകണത് എത്ര രൂപയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞു അപ്പം പറവേട്ട് പോയിരത്തി അഞ്ഞൂറ് രൂപ അവിടെ പറഞ്ഞു പറഞ്ഞു എന്തേലും ഇല്ലേ പ്രഭേട്ടെന്ന് പറഞ്ഞു പിന്നെ പോവാന്ന് പറഞ്ഞാൽ ഇറങ്ങി ഞാൻ പഴനിമലയിലേക്ക് നോക്കി നിന്ന് അപ്പൊ അത് ഞാനിത് പോക്കറ്റ് കാശ് ഇടത്ത് എണ്ണ എത്ര വീണ്ടും പറ്റുന്നു അപ്പോൾ തിരിച്ചു പോകാനുള്ള ബസ് കൂടി ഇടങ്ങിയപ്പോ ബാക്കി അറുന്നൂറ് രൂപയാണ് കയ്യില് ബാലൻസ് ഉള്ളത് യാത്ര ചെയ്യുക അപ്പൊ പ്രവേട്ടനോട് പറഞ്ഞു പ്രൈവട്ട് അറുന്നൂറ് രൂപയുള്ളേല്യാന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി ഭഗവാനോട് പ്രാർത്ഥിച്ചു അടുത്ത പ്രാവശ്യം വരാം എന്ന് പറഞ്ഞു ഒരാൾ രണ്ട് മിനിറ്റ് പ്രൈവട്ടാണ് നീ അറുന്നൂറ് എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ എന്താന്ന് ചോദിച്ചു അവർ ഒരു വയസ്സായ ആൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ടാക്സിക്കാരനാണ് അപ്പൊ ആളോട് ചോദിച്ചപ്പോ ആള് അറുന്നൂറ് രൂപ പറഞ്ഞു കറക്റ്റ് അറുന്നൂറ് അപ്പൊ അതായത് ഒരു അങ്കഡലി എങ്ങടും ഇല്ല ഞാൻ അറുന്നൂറ് രൂപ എടുത്തിട്ടാണ് പോയത് അതേപോലെ ഈ അമ്പതിനായിരത്തിന് ഉണ്ടായി ഒരു അങ്കടൂലി എങ്ങോല്ല അത് അങ്ങനെ അത്ര ചില അനുഭവങ്ങളിലൂടെ പോകണം രണ്ടായിരത്തി പതിനഞ്ചില് നാട്ടിൽ നടത്തുന്ന പരിപാടി കഴിഞ്ഞിട്ട് ആറു ലക്ഷം രൂപ ചിലവാകുമ്പോൾ രണ്ടു ലക്ഷം കടക്കാരനായിരുന്നു അന്നിട്ടൊരു രൂപ പോലും ഇല്ല ഞാൻ പലിശയ്ക്ക് കാശ് എടുത്തിട്ടാണ് മാസം ആറായിരം രൂപ പലിശ മാത്രം അടയ്ക്കണം അന്നൊക്കെ ഞാൻ കരഞ്ഞതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അത്ര രീതിയിലൂടെയൊക്കെ കടന്നു വന്നത് എന്നിട്ടാണ് ഈ നമുക്ക് കുറേശ്ശെ നമ്മളെ കുറിച്ചിട്ട് മൂന്നാമത് കണ്ണെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ തമിഴ് ചാനലിൽ എൻ്റെ ഇൻ്റർവ്യൂ എന്നു എന്നാണ് പുറത്തേക്ക് പറയാനുള്ള അനുവാദം കിട്ടിയിട്ട് അത് വന്നത് സെന്തിൽ വഴിയാണ് വന്നത് ആ യൂട്യൂബ് ചാനൽ ഇവിടേക്ക് വന്നപ്പോൾ പഴനിയിൽ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ സെന്തില് കണ്ടപ്പോൾ സെന്ധിൽ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അനുവാദം കിട്ടിയ സമയമായിരുന്നു സെന്ധിലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പോൾ അവർ വന്നു ചെയ്യാമെന്ന് പറഞ്ഞു അവരൊരു എപ്പിസോഡ് എടുക്കാമെന്നാണ് പറഞ്ഞത് ഒരു പഴനിയിൽ വന്നിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഇതൊരു എപ്പിസോഡിൽ നിൽക്കില്ല ഒരു അഞ്ചാറ് എപ്പിസോഡ് ചെയ്യാന്ന് പറഞ്ഞു അവർ പിന്നെ ഇവിടെ ഷൂട്ട് ചെയ്തു നാട്ടിൽ ഒന്നും ഷൂട്ട് ചെയ്തു അങ്ങനെ അത് വന്നു ശേഷമാണ് കുറേ ആൾക്കാർ തമിഴ് ആൾക്കാരുടെ ഇടയിൽ എന്നെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയത് അറിഞ്ഞു തുടങ്ങിയ ശേഷമാണ് എനിക്ക് ഭഗവാൻ്റെ ഒരു ഡയറക്ഷൻ ഇംഗ്ലണ്ടിൽ യൂറോപ്പിൽ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കണം ഒരു ഗുവാൻ്റെ ആ സമയത്ത് ലണ്ടനിലുള്ള ആൾക്കാർക്കായിട്ട് കണക്ഷനായി ലണ്ടനിലേക്ക് ഞാൻ പോയി അവരോട് സംസാരിച്ചു വിഗ്രഹം റെഡിയാക്കി പഴണിയിൽ പൂജ ചെയ്തു പക്ഷെ എനിക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റിയില്ല പരാജയമായി പോയി ഞാനത് ഇവിടെ നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് രണ്ട് ഡ്യൂട്ടി എല്ലാംമാർക്കിടെ നമ്മൾ ലണ്ടനിൽ ചെയ്ത് വിജയിച്ചത് യൂറോപ്പിൽ ചെയ്ത് വിജയിച്ചത് മയൂര സിംഹാസനം രണ്ടായിരത്തി പതിനേഴ് മെയ് ഫസ്റ്റിലാണ് നമ്മളിത് ചെയ്യണത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ മയൂര സിംഹാസനം പ്രതിഷ്ഠിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ സ്വിറ്റ്സർലാൻഡിൽ മുരുകൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കും ഇതിനൊരു രസമായ ഒരു കാര്യവും ഇതിൽ കുറച്ച് സീക്രട്ടായ കാര്യങ്ങൾ ഇപ്പോൾ പറയാനുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ചെയ്ത് അത് വളർന്ന് പുറത്തു പോയിട്ട് ചെയ്യുക എന്നുള്ള രീതിയല്ല ശരിക്കും ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത് വളരുമ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്ത് വേറൊരു രാജ്യത്ത് പോയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ വളർന്ന ബന്ധങ്ങളൊക്കെ വന്ന് നമുക്കൊരു സാമ്പത്തിക ഉയർച്ചയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വിദേശത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതൊരു നാട്ടിൽ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെ നേരെ തിരിച്ച ഭഗവാൻ ജയിച്ചത് തുടക്കത്തിൽ യൂറോപ്പിൽ എല്ലാ കാര്യങ്ങളും ജയിച്ച് പിന്നെ ഇവിടെ ജയിക്കുന്നത് അതിൻ്റെ ഒരു കാരണമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു യുഗ സ്റ്റാർട്ട് ചെയ്യണു എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു സംഭവം അവിടെ ഉണ്ടാവും എന്തോ ശൂന്യതയാവില്ല ഒരു സംഭവം ഇവിടെ ഉണ്ടാവും അതിന് ഇല്ലാതെ ആക്കിയിട്ടാണ് പുതിയത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഇത് കുറയണം അത് ഇല്ലാണ്ടേ ആവണം എന്നാലേ പുതിയത് ആരംഭിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഓൾറെഡി ഇവിടെ ഒരു യുഗം ഉണ്ടായിരുന്നു ഒരു ശക്തി ഉണ്ടായിരുന്നു അതിന്റെ കേന്ദ്രം യൂറോപ്പാണ് അതെന്താണെന്നൊന്നും ഞാൻ കൂടുതൽ പറയില്ല അതൊക്കെ എല്ലാ സ്പൂൺ സ്പീഡിങ്ങും പറ്റില്ലല്ലോ കുറച്ച് ആൾ കേൾക്കുന്ന ആൾക്കാരും അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ അത് അത് ഉള്ളിൽ ചരിത്രങ്ങൾ കപ്പി പോയാലും ഉത്തരം കിട്ടും പക്ഷേ ഞാനത് പറയുന്നില്ലേ അത് കുറച്ച് കുറച്ച് റിസർച്ച് ചെയ്യാനുള്ള സാധനം ഇട്ടു കൊടുക്കുക ചെയ്യാൻ നമ്മുടെ ലിജോ പല്ലീസര സിനിമ പോലെ ചിലത് ഇട്ട് കൊടുക്കണം നല്ലത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ സംഭവം ഓൾറെഡി ഉണ്ട് ഒരു യുഗം ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ പ്രഭവ കേന്ദ്രം യൂറോപ്പാണ് അത് പൊളിച്ചാലാ ഭാരതത്തിന് സൂപ്പർ പവർ ആവാനും മുരുകയോഗം വരാനും പറ്റുള്ളൂ അത് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ കാര്യങ്ങൾ അവിടെ ഭഗവാൻ ഡയറക്ഷൻ തന്നത് ഡയറക്ട് ചെയ്ത് ആദ്യത്തേൽ എന്നെ അടുപ്പിച്ചില്ല ഞാൻ പൊളിഞ്ഞ് പൊളിസായി കാരണം അവിടെയുള്ള ആ പ്രഭവ കേന്ദ്രത്തിലെ ശക്തികൾ നമുക്കെതിരെ പ്രവർത്തിക്കും നമ്മൾ ആ ദൗത്യത്തിൽ പരാജയപ്പെടുത്തും ഞാൻ ആകെ പരാജയപ്പെട്ടു പോയി അടുത്ത രണ്ട് ദൗത്യം ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അത് ബാസ വായിച്ചിട്ട് വിജയത്തിലെത്തിച്ചേന്നുള്ളത് ബുക്ക് വായിച്ച ആർക്കറിയാം മയൂർ സിംഹാസനം പ്രതിഷ്ഠിക്കുമ്പോൾ സിംഹാസനമൊക്കെ ഏത് ഒഴിക്കാൻ പോയാലും എനിക്ക് അറിയേണ്ടി വരുന്നില്ല ഒരു കൊറിയർ മറ്റേതിൽ അയച്ച ആൾക്കാരൊക്കെ തിരിച്ച് ലണ്ടനിൽ എത്ര സാനം ഫ്രാൻസിൽ ബോംബെ ദുബായ് ബോംബെ എന്നൊക്കെ പറഞ്ഞു തിരിച്ച് ഇവിടെ എത്താറായി ആ ഇതാണ് എത്ര ദിവസമാണ് തിരിച്ചെത്തിയത് എത്ര നാൾ മുമ്പ് വായിച്ചാറിയത് പക്ഷെ അവിടൊക്കെ ഭയങ്കര എനിക്ക് ഡേഞ്ചറായ സംഭവം എന്താ അറിയാം ഞാൻ എല്ലാമാർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു അതിനു മുമ്പുള്ള ഒരിണം പരാജയപ്പെട്ടു പോയി അടുത്തൊരു സിംഹാസനം പ്രതിഷ്ഠിക്കുമ്പോൾ ഞാൻ പരാജയപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ സ്പിരിച്വൽ ഇത് കഴിഞ്ഞേനെ കാരണം ഒരെണ്ണം പരാജയപ്പെട്ട കുറേ കുറെ അറിയാം രണ്ടാമതും അതേ സ്ഥലത്ത് വേറെ എണ്ണം ചെയ്യാനാണ് പറയുന്നത് അതേ സ്ഥലത്ത് അതേ അതേ സ്ഥലത്ത് ഇംഗ്ലണ്ടിൽ തന്നെ ചെയ്യാനാണ് പറയുന്നത് ഇത് പരാജയപ്പെട്ട കഴിഞ്ഞാൽ പലരും എന്താ പറയുക അറിയുക ഇതൊന്നും മുരുകാന്റെ ഡയറക്ഷനില് ചെയ്യണതല്ല ആളാളുടെ സ്വപ്നത്തിൽ ആളാളുടെ ചിന്തയിൽ ആളുണ്ടാക്കിയ കഥകളിലൂടെ ചെയ്യാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് പരാജയപ്പെടുന്നത് ഭഗവാന്റെ കാര്യമാണെങ്കിൽ പരാജയപ്പെടുക എന്നൊരു ചോദ്യം വരും ഉറപ്പായിട്ടും വരും അത് കുറെ പേര് വിശ്വസിക്കുകയും ചെയ്യും അതോടുകൂടി എനിക്ക് പിന്നെ ഒരു ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് ഞാൻ ഇത് പോയേന കൃത്യമായ കാരണം അപ്പുറത്തൊരു ശക്തികൾ അത് തടുക്കാനും തകർക്കാനും ഉണ്ട് അതുകൊണ്ടാണ് ആദ്യത്തെ ഞാൻ പരാജയപ്പെട്ടത് രണ്ടാമത്തെ പരാജയത്തിന്റെ വക്കിലെത്തിയതാണ് ഭഗവാൻ പിടിച്ചു കയറ്റിട്ടു പറയണ പോലത്തെ ഒരു ലെവലായിരുന്നു അത് പക്ഷേ വല്ലാണ്ട് കഷ്ടപ്പെട്ടു കേട്ടോ വല്ലാണ്ട് അനുഭവിച്ചിട്ടാണ് ഞാൻ അത് വിജയി അതിലെത്തിയത് പക്ഷെ അത് പരാജയപ്പെട്ട കഴിഞ്ഞാൽ ഞാൻ അടുത്തത് സ്വിറ്റ്സർലാൻഡിൽ അതിലും ദുരന്തമായ കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചു തീർത്തു എൻ്റെ നമ്മുടെ ഇതൊക്കെ ആ സമയത്താണ് നടക്കുന്നത് ആ അവിടെയും പരാജയപ്പെട്ട കഴിഞ്ഞാൽ കാരണം അവിടെ കോവിഡിൻ്റെ സമയത്ത് ഓൾറെഡി ചർച്ചകൾ വന്നു ഇനി ഇത് വിജയിക്കില്ല ഇത് ഇവിടുത്തെ പൂജകളൊന്നും ശരിയായില്ല അതായത് ഒരു സംഭവം വിജയിച്ച് കഴിഞ്ഞാൽ കുറേ പേര് മിണ്ടില്ല അവർക്ക് താല്പര്യമില്ലാത്ത ആൾക്കാർ മിണ്ടാണ്ടിരിക്കും അവരൊക്കെ വാച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കും അതൊരു പൊതു തത്വാണ് ഏതൊരു ഇതിന്റെ അതങ്ങനെ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നൂറ് തീറി ആയിട്ട് പലരും രംഗത്ത് ഇറങ്ങും ആ നൂറ് തീറീസ് വരും ഇതാണ് കാര്യം ഇതാണ് കാര്യം എന്നാൽ ഈ തീയറി ഒക്കെ റെഡി ആക്കിയിട്ട് ഇവർ നിക്കണ്ടാവും വിജയിച്ചുകഴിഞ്ഞത് പുറത്തു കേടുക്കില്ല എന്നുള്ളൊ എല്ലാവരുടെ കയ്യിലുണ്ട് ഏതൊരു സംഭവം എന്റെ കാര്യത്തിലല്ല ഏതൊരു സംഭവം താഴെ അത് ഉയരത്തിലിരിക്കണ ഒരു ഉയരത്തിലിരിക്കണ ഒരാൾ ചെയ്യുമ്പോൾ ഈ വിഷയം ഇല്ല താഴ്ന്ന ലെവലിൽ നിന്ന് ഒരാൾ കയറി വരും അത് ഏത് ഫീൽഡിലായാലും വാച്ച് ചെയ്ത് നിൽക്കും ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പിൽ കളിയാക്കും സെക്കൻഡ് സ്റ്റെപ്പിൽ വാച്ചിങ് ആണ് ഇത് എങ്ങോട്ടാണ് പോണെ നോക്കാമെന്നു വേണ്ടി തേർഡ് സ്റ്റെപ്പിൽ തീർ റെഡിയാക്കി വയ്ക്കും അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ കളിയാക്കൽ കടന്നു പോകുന്നു സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ മുന്നേറുന്നു മുന്നേറുമ്പോൾ സൈലൻറ്റായിട്ട് വാച്ച് ചെയ്തിരിക്കുക എന്താ പറ്റുക എന്താ പറ്റിയത് അതും കടന്ന് മൂന്നാമത്തെ സ്റ്റെപ്പിലെത്തുമ്പോൾ ഇത് നോക്കണം എന്ന് പറഞ്ഞാൽ അതായത് അത് പരാജയപ്പെടുമ്പോൾ റെഡിയാക്കി വെക്കാനുള്ള തീറുകൾ റെഡിയാക്കി ആക്കി വെച്ചു ഞാൻ അന്നേ വിചാരിച്ചതാ അല്ലെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞതാ ഞാൻ നിന്നോട് അന്നേ പറയണമെന്ന് വിചാരിച്ചതാണ് എത്ര സംഭവങ്ങളിലൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ഇവിടെയും കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലാതെ കഴിഞ്ഞാൽ ലെവല് മാറി പിന്നെ ഒരിക്കലും ആരൊന്നും പറയില്ല അപ്പോൾ കാരണം നമ്മള് ഒരു വലിയ ഹൈ ലെവലിൽ ഒരാളിനെ കുറിച്ചിട്ട് ബിൽഗേറ്റ്സിനെ കുറിച്ചിട്ട് താഴെ ആരെങ്കിലും വല്ലതും പറയുക പറയില്ല കാരണം എന്താ വെച്ചാൽ അതൊരു ലെവൽ മാറി അല്ലെങ്കിൽ അതേപോലത്തെ ആൾക്കാർ മാറി പക്ഷെ അതുവരെ ഈ വിഷയങ്ങളുണ്ട് താഴെ നിന്ന് വരണ ഒരാൾക്ക് അപ്പോൾ ഈ തീറുകളൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടാവും വിജയിച്ചു കഴിഞ്ഞാൽ എടുത്ത് പെട്ടിയിലേക്കും പരാജയപ്പെടാണെങ്കിൽ എടുത്ത് പുറത്തേക്ക് അതാണ് ഒരു സിസ്റ്റം ഇവിടെ തീറുകൾ റെഡി ആയിരുന്നു ആ സമയത്ത് പക്ഷേ അതായത് ഒരിക്കലും കോവിഡിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ലെവലിലൊക്കെ തീറി പക്ഷെ അതിനപ്പുറം പോയി വിജയിച്ചു പക്ഷെ ഒരുപാട് ദുരിതങ്ങളും കഷ്ടങ്ങളും ഞാൻ അനുഭവിക്കേണ്ടി വന്നു പക്ഷേ ഇവിടെ ഞാൻ പറയാൻ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാനത് ആദ്യമായിട്ടാണ് പുറത്ത് പറയുന്നത് അത് ഇന്ന പറയാന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് അത് എനിക്കൊരു ഒരു കുറച്ച് ആളായിട്ട് ഒരു രണ്ടാഴ്ചയായിട്ടുണ്ടായിരുന്നൊരു ഡൗട്ട് ഭാവന മുകളിൽ വെച്ച് കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ആ രണ്ട് കാര്യങ്ങൾ ചെയ്തത് ഒരു വട്ടം പരാജയപ്പെട്ടു രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് അത് അവിടുത്തെ ഒരു പ്രഭവ കേന്ദ്രം പൊളിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഭാരതത്തിൻ്റെ സൂപ്പർ പവർ എന്നുള്ളതും മുറുകയുഗത്തിൻ്റെ ലെവലിൽ വരാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തത് മയൂരസിംഹാസനം സ്വിറ്റ്സർലൻഡിൽ അത് രണ്ടും നടന്നു കഴിഞ്ഞു എന്തിനു വേണ്ടി ചെയ്താൽ അത് ഫലം കണ്ടു അതായത് പൊളിഞ്ഞു അത് അവിടെയുള്ള ഇത് പൊളിഞ്ഞു ഇത് മുന്നോട്ട് കയറി തുടങ്ങി ഇനി ആ രണ്ടതിന് ഇമ്പോർട്ടൻ്റ് ഇല്ല അതായത് മയൂരസിംഹാസനത്തിനും അവിടെയുള്ള മയൂരസിന് ഇമ്പോർട്ടൻ്റ് ഇല്ല സ്വിറ്റ്സർലൻഡിലത്തെ ആ വിഗ്രഹത്തിന് ഇനി ഇമ്പോർട്ടൻ്റ് ഇല്ല ഞാനതിനെക്കുറിച്ച് ചിന്തിക്കണ്ട അതെന്തിനു അത് മെയിൻ അതുകൊണ്ടാണ് ഞാൻ വർക്കം പറഞ്ഞത് നമ്മളെ ഇവിടുന്ന് ഇവിടുന്ന് കുറച്ച് ഇവിടെ ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോലെ ചെയ്ത് അവിടെ ചെയ്യിച്ചിട്ടാണ് ഇവിടെ ചെയ്യാൻ കാരണം ഇവിടെ എന്ത് വിജയിക്കണമെങ്കിലും അത് അതില്ലാണ്ടാവണം അത് ആ ഒരു ശക്തികളുടെ ഇത് പൊളിക്കണം അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ കൊണ്ട് ചെയ്യിച്ചത് അതുകൊണ്ടാണ് ആ ശക്തികളെ എതിർത്തുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പാട് വന്നത് പക്ഷെ ഇപ്പോൾ ഫല എന്തിനു വേണ്ടി ചെയ്തു അതിന് ഫലമായി അത് പൊളിഞ്ഞു അപ്പൊ ആ രണ്ട് കാര്യത്തിനും അവിടെ ഇമ്പോർട്ടന്റ് ഇല്ല അതിലേക്ക് പോണു അപ്പൊ അപ്പൊ ആ രണ്ട് നമ്മൾ ചെയ്തതിന് റിസൾട്ട് കിട്ടി കഴിഞ്ഞു ഇനി ആ മയൂര സിംഹാസനത്തിനോ ആ വിഗ്രഹത്തിനോ ഇമ്പോർട്ടന്റ് ഇല്ല അത് ഇനി അത് ഒന്നും ചെയ്യണ്ട അത് അങ്ങനെ കഴിഞ്ഞു അത് ഇനിയാണ് ഇവിടെ ഇവിടെ നമ്മൾ ചെയ്ത് ശക്തി കൂട്ടിക്കൂട്ടി ഈ ഭാരത്തിൻ്റെ സൂപ്പർ പവറും മുരുകയോഗത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുക ഇനി ഇവിടെ കൂട്ടിക്കൂട്ടി വരില്ല ശക്തി കൂട്ടിക്കൂട്ടി ചെയ്യല നമ്മൾ ചെയ്തതിന് റിസൾട്ടൊക്കെ കിട്ടി തുടങ്ങി ഇത് അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ റിസൾട്ടൊന്നും കിട്ടില്ല ഇനി ഇത് ഇനി ചെയ്യണേനൊക്കെ ഇഞ്ഞ് കൂടുതൽ റിസൾട്ട് കിട്ടി തുടങ്ങും പവർഫുള്ളായിട്ട് കാരണം അവിടെ അത് കഴിഞ്ഞു ഇനി അപ്പം അതിന് ഇമ്പോർട്ടൻ്റ് ഇല്ല ഫസ്റ്റ് ഡോട്ടി സെക്കൻഡ് ഡോട്ടി നമ്മുടെ കഴിഞ്ഞു ഇനി ചെയ്യണതിന് റിസൾട്ട് വരാൻ പോകുന്നത് അപ്പോൾ അത്രയും ഒരു സംഭവങ്ങളിലൂടെയാണ് നമ്മൾ ഈ ദൗത്യം പോയത് അപ്പം അന്നുണ്ടായ പരാജയം പിന്നെ ഉണ്ടായ കഷ്ടിച്ചു കടന്നുകൂടെ രണ്ട് വിജയങ്ങളും പക്ഷെ അത് നമ്മൾ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളതിനെ ആ പൂർണമായി എത്തിക്കഴിഞ്ഞു ഇനി അപ്പം അത് അതാണ് ആ വിഷയം വിട്ടിട്ട് നമുക്ക് അടുത്തേക്ക് കടക്കേണ്ട സമയമായി അത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇത് പറയുന്നത് രജിജി അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അവരുടെ ഒരു രാജ്യ പുരോഗതിക്കായിട്ട് സ്പിരിച്വൽ എനർജി ഉപയോഗിച്ചു എന്ന് രജി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് തരത്തിലുള്ള ഒരു എനർജി ആയിരിക്കും അതേപറ്റി ഒന്ന് വിശദമാക്കാമോ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല പക്ഷേ ഞാൻ പറയാം ഇപ്പോൾ നമ്മൾ മുരുക സ്റ്റാർട്ട് ചെയ്യണ മുമ്പ് അത് ഇത് യോഗ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേറൊരു ഇത് ഓൾറെഡി ഉണ്ടാവും അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ പുതിയ തരണത്തിന് വരാൻ പറ്റുള്ളൂ അതിൻ്റെ പ്രഭവ കേന്ദ്രം യൂറോപ്പായിരുന്നു അത് ഇപ്പോൾ നമ്മുടെ ഒരു വട്ടൻ്റെ പരാജയം അതുകൊണ്ടാണെന്നുണ്ടായത് കാരണം അപ്പുറത്തുള്ള പവേഴ്സ് അത് തടുക്കും രണ്ടെണ്ണം വിജയിച്ചു ഒരുവിധം എന്താ പറയുക അത്രയും ബുദ്ധിമുട്ടോടുകൂടി പകാൻ സാധിച്ചിട്ട് വിജയിച്ചു അതിന് റിസൾട്ടായി അത് പൊളിച്ചു പുതിയത് പ്രാരംഭിച്ചു അപ്പോൾ അവിടുത്തെ ആഴത്തെ രണ്ട് ഡ്യൂട്ടി നമ്മളിഞ്ഞ് ആ മയൂരസിംഹാസനത്തിനോ വിഗ്രഹത്തിനോ ഇനി അത് പ്രസക്തി ഇല്ല നമ്മളെന്തിനാണ് ചെയ്തത് അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു അതിപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പറയണത് അവിടെ എന്ത് പവറാണ് എന്ത് ഇതിൽ ഈ ഈ മുരുക എന്തായിരുന്നു ലോകം ഭരിച്ച യുഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറയില്ല അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് ചെയ്യും അപ്പോൾ അപ്പോൾ ഒരു ചോദ്യം വരും അങ്ങനെ ഒരു ലോ ഭൂമീനെ പല ശക്തികൾ ഭരിക്കുകയാണ് അപ്പോൾ ആ ദൈവം എന്നുള്ളത് ഒന്നല്ലേ എന്നുള്ളതൊക്കെ ചോദ്യങ്ങളൊക്കെ വരും പക്ഷെ ഇവിടെയാണ് ഇതൊക്കെ കൈ കായികം ചെയ്യുന്ന ആരാ മനുഷ്യന്മാർ അപ്പം അവർ മനുഷ്യന്മാർ അവർ താമസിക്കുന്ന ഭൂമിയിൽ എങ്ങനെയാണോ ബിഹേവ് ചെയ്യണത് ആ ശക്തികളെ വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യണത് ഇത് ഹാൻഡിൽ ചെയ്യണത് അപ്പോൾ അവർ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം മുരുകയുഗത്തിൽ മുരുകവാനെ പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യം വെച്ച് കൂടുതൽ പവർ കിട്ടും ആ ഒരു ഇതിനു മുമ്പുള്ള സമയത്ത് അവരുപയോഗിച്ച് ശക്തിക്കാരും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റായിരുന്നു അത് അവരുപയോഗിച്ചു കാരണം മനുഷ്യന്മാരാണ് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഡിഫറൻസ് വരണത് ലോകത്ത് അല്ലെങ്കിൽ വരില്ല അതൊക്കെ കൊന്നല്ലേ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്നത് മാറുന്നത് മനുഷ്യന്മാരത് ഉപയോഗിച്ച് ആ ശക്തി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അത് നമ്മളുടെ ഇതിൽ വിജയിച്ചു ഞാൻ അതിന് പ്രസക്തിയില്ല പക്ഷെ അതെന്ത് ശക്തിയാണ് അത് ഇതൊക്കെ കണ്ടുപിടിച്ച് സ്വയം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കട്ടെ കാരണം എല്ലാ സ്പൂൺ സ്പൂൺ പിടിക്കാൻ പറ്റില്ലല്ലോ ഇത്തരത്തിലുള്ള ശക്തികളുണ്ട് ആ അത് അത് ഉപയോഗിക്കുന്ന മനുഷ്യമാരാണല്ലോ അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങനെ ആയിരുന്നു എല്ലാ പ്രാവശ്യം ചരിത്രമാണ് ഇപ്പൊ നമ്മൾ യൂറോപ്പിൽ നിന്ന് പോയ ആൾക്കാരാണ് അമേരിക്ക കണ്ടുപിടിച്ചത് അമേരിക്കയിൽ അവർ ഏത് രീതിയിലാണ് ആ ശക്തി ഉപയോഗിച്ചത് എന്നുള്ളതൊക്കെ നമ്മളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കിട്ടും ഉത്തരം കിട്ടും അപ്പൊ അതൊക്കെ കടക്കുന്ന ഒരു സമയത്ത് തുടങ്ങേണ്ട ഒരു സമയമാണ് മുരുകയോഗം അത് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞുകൊണ്ടാണ് ഇനി ഭാരത്തിൻ്റെ സൂപ്പർ പവറിലേക്ക് ഉയർന്നു വരാൻ പറ്റും അപ്പം നമ്മൾ ആദ്യത്തെ രണ്ട് ദൗത്യം വിജയിച്ചു ഇനി അതിന് അതിന് പ്രസക്തി ഇല്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ് കാരണം ഇനി നമ്മൾ മയൂർ സിംഹാസനം നോക്ക് അല്ലെങ്കിൽ നമ്മുടെ വിഗ്രഹിപ്പത് അതിന് ഇമ്പോർട്ടൻ്റ് ഇല്ല കാരണം അത് കഴിഞ്ഞു അതിനുകൊണ്ടാണ് ഇവിടെ എല്ലാം ചെയ്തിട്ട് അങ്ങോട്ട് പോകാത്തതും അവിടെ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വരുത്തിച്ചതും അതാണ് അതിൻ്റെ ഡിഫറെൻറ്റ് പറ്റി എന്താണ് പറയാനുള്ളത് ഗംഭീരമായിട്ട് നടന്നു അതൊരു പഴനീട്ട് ഉജ്ജൈൻ നമ്മൾ ബൈ റോഡാണ് സഞ്ചരിച്ചത് മുരുക വിഗ്രഹം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ അത് ഇപ്പൊ ഞാൻ പറയണില്ല കുറച്ചാൾ കൂടി കഴിയട്ടെ അത് അതിൻ്റെ അതിൻ്റെ ഒരു ശക്തി ഇന്ത്യക്ക് ഭാരത്തിന് ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് ആ യാത്ര അന്നങ്ങനെ നടത്തിയത് പിന്നെ ഉജയ് എന്നുള്ളതിന് നമ്മൾ പറഞ്ഞല്ലോ നാഷണൽ ഫ്ലാക്ക് ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗിന് വേണ്ടിയിട്ടാണ് ഭാരത പേരിന് വേണ്ടി ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ടും അപ്പം അതിൻ്റെ ആ മഹത്തായൊരു കാര്യത്തിനു വേണ്ടിയിട്ടാണ് ഭവാനിൻ്റെ ഡയറക്ഷൻ ചെയ്തത് അതിൻ്റെ ഒരു എനർജി സ്പ്രെഡിങ് ഭാരതം മുഴുവൻ ശക്തിയായിട്ട് നിൽക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യൂറോപ്പിൻ്റെ കാര്യമോ മുരിഘവനെ കുറിച്ച് പറയണ ഒരു ഇതുണ്ട് തെക്ക് കിഴക്കേഷ്യയുടെ രാജാവാണ് മുരിഗവൻ എന്ന് പറയാറുണ്ട് പലരും അതായത് ഈ ഏഷ്യയുടെ ജപ്പാൻ ചൈന ആ സൈഡും മൊത്തം വരണൊരു ഏരിയ ഉണ്ട് അതെല്ലാ കുമാരകാണ്ടത്തിൻ്റെ വലിയൊരു ഭാഗം വരുന്നത് വലിയൊരു ഭാഗം അപ്പുറത്തെ ആഫ്രിക്കൻ സൈഡുണ്ട് പക്ഷേ ഈ ഒരു ഏരിയയുടെ രാജാവാണ് മുറിവെന്ന് പറയുന്ന ഒരു കാര്യം പലരും പറയാറുണ്ട് ഇതിലെനിക്കിവിടെ പറയാനുള്ളത് നമ്മൾ ഞാൻ പറഞ്ഞോളൂ യൂറോപ്പിൻ്റെ പൊളിച്ചു ഭാരതത്തിന് ഇങ്ങനെയാണ് ഉയർച്ച ഭാരതത്തിൻ്റെ സൂപ്പർ പവർ ആക്കണ ഉയർച്ച അതിൻ്റെ എക്സ്റ്റൻഡായിട്ട് തെക്ക് കിഴക്ക ഏഴ് മുഴുവൻ ആ എനർജി സ്പ്രെഡാക്കുക അതാണ് എൻ്റെ ആ എൻ്റെ ദൗത്യത്തിൻ്റെ ബോർഡർ അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്ത തലമുറയിൽ ആരെങ്കിലും വേറെ ആൾക്കാർക്ക് ആവുക ഡ്യൂട്ടി എൻ്റെ ഡ്യൂട്ടി കിടക്കുന്നത് ഇവിടെയാണ് ഞാനിത് ആദ്യമായിട്ടാണ് പറയണത് ഭാരതത്തിൻ്റെ സൂപ്പർ പവറാക്കുക പിന്നെ മുരുകാരനെ തെക്കുകിഴക്ക രാജാവ് എന്ന് പറയുന്ന രീതിയിൽ ഫുള്ള് മുരുകാൻ്റെ കാര്യങ്ങൾ എത്തിക്കുക അതിൻ്റെ പവർഫുള്ളായിട്ട് എത്തിക്കുക അത് അതാണ് മുരുകാലത്തിൽ എൻ്റെ ഡൗട്ടിയുടെ ഭാഗമായിട്ട് കിടക്കുന്നത് എൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വേറൊരാൾ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാരണം ഒരു രണ്ടായിരം വർഷത്തോളം നിലനിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ ആദ്യം ഒന്നുമില്ലാത്ത അവിടെ നിന്ന് തുടങ്ങണം എപ്പോഴും ഫസ്റ്റ് വഴി വെട്ടണവനാ ബുദ്ധിമുട്ട് കൂടുതൽ അത് പിന്നെ പറഞ്ഞവർക്ക് അത്ര വിഷമം ഉണ്ടാവില്ല പക്ഷേ ഭഗവാൻ എന്നെ ഫസ്റ്റ് വഴി വെട്ടാൻ എന്നെ ഏൽപ്പിച്ച് അതിൻ്റെ ബുദ്ധിമുട്ട് മുഴുവൻ ഞാൻ അനുഭവിക്കണമുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ആദ്യം ഒന്ന് പൊളിക്കേണ്ടത് ആവശ്യമായിരുന്നു അത് കഴിഞ്ഞു രണ്ട് ഭാരതത്തിൽ സൂപ്പർ പവർ ആക്കണം പിന്നെ ഈ തെക്ക് കിഴക്ക് ഏഷ്യ മുഴുവൻ അതിൻ്റെ സ്പ്രെഡ് ഏറ്റവും ശക്തിയോടുകൂടി ലെവലെത്തിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ദൗത്യം ും പിന്നെ ദൗത്യം കണ്ടിന്യൂ ചെയ്യാൻ വേറെ ആളാവും അയാള് ലോകം മുഴുവൻ അല്ല വേറൊരു സൈഡിലേക്ക് കൊണ്ടുപോയിരിക്കും അതെനിക്ക് അറിയില്ല എത്രയും കുറയും പക്ഷെ എൻ്റെ ഏരിയ ഭാരതം ഒരെണ്ണം കഴിച്ചു പൊളിക്കുക എന്നുള്ളത് വലിയൊരു സംഭവമായിരുന്നു അത് കഴിച്ചു സെക്കൻഡ് ഇനി ഭാരതത്തിന് ഉയർത്തുക തെക്കുകിഴുക്ക് ശേഷം മുഴുവൻ ഭാരതെ ഗുരുവോന്റെ ശക്തി കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒരു പ്രതിഫലങ്ങൾ അവിടുത്തെ എല്ലാ ജീവിത രീതികളും രാഷ്ട്രീയത്തിലും പ്രതിഫലിപ്പിക്കണം അതുവരെയാണ് അതാണ് എൻ്റെ ദൗത്യം അതുവരെയാണ് എൻ്റെ ദൗത്യം അത് ഈ യാഗത്തിലൊക്കെ ചീണോടു കൂടി അങ്ങനെ അങ്ങനെ കയറി അത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ടിബറ്റിൽ ടിബറ്റിൽ പോയി ആ ഒരു ഏരിയ തുറക്കാണ് വാതിൽ തുറന്നിട്ട് എൻ്റർ ആവുകയാണ് അപ്പം എൻ്റർ ആവുമ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് പലത്തിന് ഉന്നുയർത്തി വീടും തെക്കെ ഏഷ്യയിലേക്ക് അതിൻ്റെ രാഷ്ട്രീയപരമായ പ്രതിഫലനം ഉണ്ടാക്കണം അതുണ്ടാവും വ്യവസായിച്ചിട്ട് അതുവരെയാണ് എൻ്റെ ലിമിറ്റ് എൻ്റെ ബോട്ടർ അത് കഴിഞ്ഞ അടുത്ത ആൾക്കാരാണ് ഓന്നു ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു പോയിന്റിലാണ് ആ യാഗം കഴിഞ്ഞിട്ട് നിൽക്കണ ഞാൻ പറയണം ഇതും ആദ്യമായിട്ടാണ് പറയുന്നത് ഞാൻ അടുത്തതായ ഒരു ചോദ്യം ഓരോ യാഗങ്ങൾ തുടങ്ങുന്നതിന് മുമ്പും രകച്ചി ഒരു പുതിയ വാച്ച് വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് എന്തെങ്കിലും ഒരു സ്പെസിഫിക് റീസൺ ഉണ്ടോ ടൈം എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് ബുക്കിൻ്റെ പേര് മൈ മാസ്റ്റേഴ്സ് ഫ്രം ദി ഫോർത്ത് ഡൈമെൻഷൻ ഇത് യുവപ്പിറവിക്ക് മുമ്പിലാണെങ്കിൽ യുവപ്പിറവിന് എന്ന് പറഞ്ഞാൽ ഒരു ടൈം ആയിട്ടാണ് കണക്റ്റഡ് എൻ്റെ വീടിൻ്റെ പേര് ടൈമാണ് കാറിൻ്റെ പേര് ടൈം സമയം ടൈം എന്നുള്ളൊരു ഫോർത്ത് ഡൈമെൻഷൻ അങ്ങനെ അതെല്ലാം എനിക്ക് കണക്റ്റഡ് ആണ് എൻ്റെ സ്പിരിച്വൽ സാധാരണ ഒരു സ്പിരിച്വൽ ഇതൊന്നും വ്യത്യാസമുണ്ട് എൻ്റെ യാത്രകൾ മറ്റുള്ളവർക്ക് അത് അതൊന്നും മോശമൊന്നുമില്ല അവർ അവരുടെ യാത്രകൾ ഓർത്തല്ലോ ഞാൻ എൻ്റെ യാത്ര കൊടുത്തു ഭഗവാന പക്ഷെ ഭഗവാൻ എന്നെ നയിക്കുന്ന യാത്രകൾ കുറച്ച് വ്യത്യാസമാണ് ബാക്കിയുള്ളവരുടെ അപ്പം നമുക്കൊരു സ്പിരിച്വൽ ലീഡർ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ പോകുന്ന സ്ഥലങ്ങൾ ഒന്നുകിൽ ആശ്രമം അല്ലെങ്കിൽ അമ്പലം അല്ലെങ്കിൽ ഒരാളുടെ ഒരു വീടുകൾ ഇതിങ്ങനെ നോക്കും ഞാൻ പോണത് എവിടേക്കാണ് പർവ്വതത്തിൻ്റെ മേലേക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് മരുഭൂമിയിലേക്ക് കടലിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെയുള്ളൊരു യാത്രകളാണ് എന്നെ അയക്കുന്നത് ടോട്ടൽ ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇതിൽ ഇവിടെയൊക്കെ ടൈം കണക്റ്റഡ് ആണ് ഇതിൻ്റെ ഫോർത്ത് ഡയമെൻഷൻ കണക്റ്റഡ് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ കണക്റ്റഡാണ് ഏലിയൻസ് അങ്ങനെയുള്ള ഒരുപാട് ഇപ്പോൾ യദ്യികൾ അങ്ങനെയൊക്കെ കണക്റ്റഡ് ആണ് അപ്പോൾ ഇവിടെ ഓരോ യാഗത്തിനും സമയം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അത് റിലേറ്റഡായിട്ടുള്ളൊരു വാച്ച് ഞാൻ എടുക്കുമ്പോൾ അത് വെറുതെ ഒരു വാച്ച് കിട്ടില്ല അതിൻ്റെ എനർജി റിസീവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി ഞാനതിൽ ചെയ്യുന്നുണ്ട് വാച്ചുകൾ എനിക്ക് കിട്ടാറുണ്ട് ഓരോ വട്ടം ഈ പ്രാവശ്യം ഞാൻ വാച്ച് ഈ പ്രാവശ്യം വാച്ചാണ് ആണ് ഇത് അല്ല അത് ഞാൻ തലേ തലദിവസം കിട്ടിയിരുന്നു മാർച്ച് തലേ ദിവസം കിട്ടി ആ ഹോമത്തിന് പിറ്റേ ദിവസം യാഗത്തിന് കിട്ടിയത് ഇതാണ് ഈ യാഗത്തിന് ഇതിന്റെ പ്രത്യേകത ഭാരത്തിലെ ഫ്ളാഗിൻ്റെ കളറാണ് വാങ്ങുന്നത് സ്പെഷ്യൽ അഡീഷണായിട്ടൊരു വാച്ച് വാച്ചാണ് സീക്കോ കാര് ഇറക്കിയുള്ള അത് ഫ്ലാ അപ്പോൾ നമ്മൾ ആ അങ്ങനെ ഓരോ ടൈമിൽ ഓരോ യാഗത്തിനും അത്രയും ലാസ്റ്റ് ചെയ്യാത്രയും ഇങ്ങിയങ്ങനെൻ്റെ വാച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത് കണക്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ആ ഒരു എനർജി റിസീവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി ഞാനതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് ആ അതെങ്ങനെ നടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രൊസസ്സാണ് അത്രേ പറയാൻ പറ്റുള്ളൂ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ടൈം എന്നുള്ളത് ഉണ്ട് ഈ ആശുപത്രിച്ചൽ യാത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാരണമാണ് അത് ചെയ്യണം